ഇപ്പോൾ കണ്ണൂരിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ് അവിടെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പി പി ദീപിക്കെതിരായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ പതിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കണ്ണൂരിൽ നടക്കുന്നത് യൂത്ത് കോൺഗ്രസാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിലും പോസ്റ്റർ പതിച്ചായിരുന്നു പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലും ഇവർ പോസ്റ്റർ പതിക്കുകയുണ്ടായി പോലീസ് വണ്ടിയുടെ മുകളിലും പോസ്റ്റർ പതിച്ചു സാരംഗ് പോലീസ് വണ്ടിയുടെ മുകളിൽ വരെ പോസ്റ്റർ പതിച്ചേക്കാണ് പോലീസ് ഇതിനെ ചെറുത്തില്ലേ നിലവിൽ എന്താണ് സ്ഥിതി അതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടിയായി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സമരമാർഗവുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് കാരണം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മരണം നടന്ന് 8 ദിവസം പിന്നിട്ടിരിക്കുന്നു കേസെടുത്തത് 5 ദിവസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെയും പി പി ദിവ്യ കാണാമറയത്താണ് അവരുടെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനോ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ് വലിയ വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുകളി സംഭവിച്ചു എന്നൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ലുക്കൌട്ട് നോട്ടീസുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കണ്ണൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോട്ടീസ് പതിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ തുടക്കമെന്ന രീതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ തന്നെയാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചത് അതിനുശേഷം പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ ഓഫീസിലെ നോട്ടീസ് ബോർഡിലടക്കം വിവിധ സ്ഥലങ്ങളിൽ അവിടെ നോട്ടീസ് പതിക്കുന്ന കാഴ്ച കണ്ടു ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസരം കാണുന്നത് ഇവിടെ ജീപ്പിന് മുകളിൽ നോട്ടീസ് പതിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇനി ഇത് മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ നടത്തത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ ശരി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്